ി വചനാഗ്നി ആത്മാവിൽ അഭിഷേകാ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പണരട്ടെ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാമെന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളാണ് ആറാം വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുഖം മനസിന്റെ കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ ഒരു വചന ഭാഗത്തിൽ വചനം നമ്മോട് സംസാരിക്കുകയാണ് നാലാം വചനം ഇങ്ങനെ പറയുന്നു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് കാഴ്ചവെച്ചു വീണ്ടും ആപേലിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായേനിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയതെന്നുണ്ട് ഇനിയും ഏഴാമത്തെ വചനമാണ് നമ്മൾക്ക് ഒരു സന്ദേശമായി സുവിശേഷം ഇന്ന് നൽകുന്നത് വചനം ഇങ്ങനെ പറയുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ പ്രിയപ്പെട്ടവരെ മുഖം എങ്ങനെ ഇരിക്കുന്നു അതിൽ നിന്ന് ഒരു വ്യക്തിയിലൂടെ കടന്നു പോകുന്ന ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും കൃത്യമായി മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് വചനം പറയുന്നത് ഇതോടനുബന്ധിച്ച് ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം കൗൺസിലിങ്ങിനായി കടന്നു വരികയുണ്ടായി ആ കുടുംബത്തിലെ ഭാര്യയാണ് ആദ്യം എന്നെ ഫോണിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് ചോദിച്ചത് ഭർത്താവ് മൊത്ത് കടന്നു വരണം പക്ഷെ ആദ്യം തന്നെ ഈ ഭാര്യ വന്ന് എന്നോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കണമല്ലോ ഒരു ദിവസം കൊടുത്തു ഏകദേശം രണ്ട് മണിക്കൂറോളം ചെലവഴിച്ച് ഭാര്യ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയുണ്ടായി ഭർത്താവിൻ്റെ എല്ലാ ദുർഗുണങ്ങളും നിരത്തിവെച്ചു കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന കാരണങ്ങളെല്ലാം ഭർത്താവാണെന്ന് സമ്മർദ്ദിച്ചു ഏറെ കാര്യങ്ങൾ ഉണ്ടായി എന്നാൽ ഏറെ നന്മകളുള്ള ഒരു ചേച്ചി തന്നെയാണിത് സംശയമൊന്നുമില്ല കുടുംബകാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നു എന്നാൽ ഞാൻ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഭർത്താവിനെതിരെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് എതിരായി സംസാരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഈ ചേച്ചിക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായി അടുത്ത മാസമാണ് ഭർത്താവും കുഞ്ഞുങ്ങളുമായി ചേച്ചി എൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനിടയായത് ഭർത്താവുമായി തനിയെ സംസാരിച്ചു ചേച്ചി പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു എന്നാൽ അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളുടെ കുടുംബവഴക്കിന്റെ പ്രധാന കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അപ്പം മുഖം തിരിക്കുകയും മുഖം കറക്കുകയും ചെയ്യുന്ന ആളാണ് ഭാര്യ എന്ന് അദ്ദേഹം ഇത് വെറുതെ പറഞ്ഞതല്ല എന്ത് കാര്യം ഇവർക്കിഷ്ടമില്ലാത്തത് സംസാരിച്ചാലും തന്നെ മുഖത്ത് ഭയങ്കരമായി ഭാവ വ്യത്യാസം കാണപ്പെടുകയാണ് ഇദ്ദേഹം തുടർന്നു താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അംഗങ്ങളുമായി ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോഴോ അവരുടെ കുടുംബങ്ങൾ സൗഹൃദ സന്ദർശനത്തിനായി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു ഒരിഷ്ടമില്ലായ്മ തോന്നിയാൽ അപ്പം തന്നെ അത് മുഖത്ത് പ്രകടിപ്പിക്കുക എന്നത് അവളുടെ ശീലമാണ് നമ്മെല്ലാവരും അങ്ങനെ തന്നെയാണ് എങ്കിലും പ്രകടമായ ഭാവവ്യത്യാസം ഒരുപാട് മറ്റ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടായി തീരുകയാണ് പല ബന്ധുമിത്രാദികളും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളും ചങ്ങാത്തങ്ങളും ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ് ഇദ്ദേഹം തുടർന്നു ഇവളുമായി മറ്റൊരു കുടുംബത്തിൽ നമുക്ക് ഉറപ്പിച്ച് കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല ഇവൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ അത് സ്വന്തം മക്കളെക്കുറിച്ചാകട്ടെ സ്വന്തം വീട്ടുകാരെക്കുറിച്ചാകട്ടെ ജോലിയെക്കുറിച്ചാകട്ടെ സ്വഭാവത്തെക്കുറിച്ചാകട്ടെ പെട്ടെന്ന് മുഖം ഇരുളുന്നു മുഖം മാറുന്നു പ്രിയപ്പെട്ടവരെ ഏറെ സംസാരിച്ചു രണ്ടു പേരെയും കൂടെ ഒന്നിച്ചിരുത്തി സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഭർത്താവിനെ പറ്റി പറഞ്ഞ പകുതി കാര്യങ്ങളും സത്യമല്ല എപ്പോഴും ഇപ്പം ഈ ഭർത്താവിന് ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ മക്കളുടെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിലും അവരുടെ പഠനകാര്യങ്ങളിലും ഒക്കെ ഇപ്രകടമായ മുഖം മാറ്റം ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഒരാൾക്ക് അഭിനയിക്കാൻ സാധിക്കില്ല ഹൃദയത്തിലെ വികാരങ്ങളെയും വിചാരങ്ങളെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് അത് ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് ഏഴാമത്തെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വചനം ഇങ്ങനെ പറയുന്നു ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പല പ്രാവശ്യം ആദ്യം വന്നപ്പോൾ ഏറെ പ്രസന്ന ഭാവത്തോടെ ഇരുന്ന ഈ ചേച്ചിയുടെ മുഖം പെട്ടെന്ന് ഇരുളുന്നു മാറുന്നു മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ മാറി മറയുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി മാറിയപ്പോൾ ഈ ഒരു ഭാവമാറ്റം ഏതാണ്ട് അമ്പത് ശതമാനത്തോളം കുറഞ്ഞതായി അദ്ദേഹം പറയുകയുണ്ടായി നമുക്ക് മുഖവുമായി ബന്ധപ്പെട്ട മുഖത്തെ ഭാവപ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങൾ നമുക്കൊന്ന് കടന്നു മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറെ വചനങ്ങളെല്ലാം ഇതേപ്പറ്റിയുണ്ട് നമ്മുടെ മുഖഭാവത്തിൻ്റെ ഘടനയെപ്പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പത്തൊമ്പതാം വചനമാണ് വചനം ഇങ്ങനെ പറയുന്നു വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു മനസ്സിൽ കൂടെ എന്ത് കടന്നു പോകുന്നു അത് മുഖത്ത് സാധാരണ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ മനസ്സിൽ ദൈവമുണ്ടായാൽ മുഖഭാവം സദാ പ്രസന്നമായി പ്രക്ഷോഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒമ്പതാം വചനം മോശ സീനായ് മലയിൽ നിന്ന് രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന് അവൻ അറിഞ്ഞില്ല മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും ദൈവവുമായി സഹവസിക്കുന്ന വ്യക്തികൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മുഖം സദാ തേജോമയമായിരിക്കും എന്നാണ് വചനം പറയുന്നത് മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം തന്നെ മുപ്പത്തിനാലാം അധ്യായം മുപ്പതാം വചനം അഹ്റോനും ഇസ്രായേൽ ജനം മുഴുവനും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു ദൈവവുമായി സംസാരിച്ച് ദൈവത്തിൻ്റെ സന്ദേശവുമായി വരുന്ന വ്യക്തികളുടെ മുഖം പ്രകാശിക്കുകയും പ്രക്ഷോഭിക്കുകയും തന്നെ ചെയ്യും ഒന്ന് സാമുവൽ ഒന്ന് പതിനെട്ട് നാം എല്ലാവരും കേട്ടിട്ടുള്ള വചനങ്ങളാണ് ഹന്ന ഏറെ അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു അതിലുപരി അധരങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു ഹൃദയം കൊണ്ടാണ് അവൾ ദൈവവുമായി സംസാരിച്ചത് ഹൃദയവികാരങ്ങൾ ചൊരിഞ്ഞതിന് ശേഷം ഏലി പ്രവാചകന്റെ അനുഗ്രഹം വാങ്ങിയിറങ്ങിയ ഹന്നായുടെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമായിട്ടില്ല എന്നാണ് ഒന്നാം അധ്യായം പതിനെട്ടാം വചനം പറയുന്നത് ഹൃദയഭാരം ഹൃദയത്തിലെ ചിന്തകൾ മുഴുവൻ ദൈവസന്നിധിയിൽ കഴിഞ്ഞാൽ മുഖം മ്ലാനമാകേണ്ട കാര്യമില്ല പ്രശ്നങ്ങൾ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും എൻ്റെ ദൈവത്തിൽ ഞാൻ ഇതെല്ലാം അർപ്പിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന ആളുടെ മുഖം ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം മ്ലാനമാകേണ്ട കാര്യമില്ല വീണ്ടും നെഹമിയായുടെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാം വചനം ഇങ്ങനെ പറയുന്നു രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് ഹൃദയവേധ അല്ലാതെ മറ്റൊന്ന് അല്ല ഇത് പ്രിയപ്പെട്ടവരെ രോഗാവസ്ഥയിൽ ഒരുപാട് വേദന സഹിക്കുമ്പോൾ ഒരുപക്ഷെ മുഖം വാടിയിരിക്കുന്നതും മുഖത്തിന് ഭാവ വ്യത്യാസം വരുന്നതും നാം അറിയാൻ സാധിക്കും എന്നാൽ യാതൊരു രോഗം മുഖം മ്ലാനമായിരിക്കുന്നതിൻ്റെ കാരണമാണ് വചനം പറയുന്നത് ഹൃദയ വ്യഥയാണ് അതിൻ്റെ കാരണം ആ വ്യഥ കർത്താവിൽ അർപ്പിച്ചാൽ മുഖം പിന്നെ ഒരിക്കലും മ്ലാനമായിട്ട് ഇരിക്കുകയില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു വീണ്ടും യൂതിത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒമ്പതാം വചനം നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തിന് ഞാനാണ് പറഞ്ഞത് എൻ്റെ വാക്കുകളൊന്നും പാഴാവുകയില്ല ദൈവം നിന്നെ രക്ഷിക്കുമെന്നും നിന്റെ കാര്യങ്ങൾ നടത്തുമെന്നും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ മുഖം താഴ്ത്തുന്നത് എന്തിനാണ് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്നും നമുക്ക് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് മുഖം താഴ്ത്തുന്നതും മുഖം പാടുന്നത് മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്നാം അധ്യായം പതിനാറാം വചനം അവർ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ പല സംഭവ വികാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ലജ്ജ കൊണ്ട് മുഖം കുനിക്കേണ്ടതായി വരുന്നത് വീണ്ടും എസ് എ കലിന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനെട്ടാം വചനം ഇങ്ങനെ പറയുന്നു അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും ദൈവമില്ലാത്ത അവസ്ഥയിൽ ലജ്ജയാൽ മുഖം കുനിയുന്നതും മുഖം വാടുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും വീണ്ടും സഭാപ്രസംഗകന്റെ പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വചനം ഇങ്ങനെ പറയുന്നു ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും നാം കണ്ടു സമൂഹിൻ്റെ പുസ്തകത്തിൽ ഹന്ന കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കരഞ്ഞുള്ള പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ആത്മാർത്ഥതയോടെ ഹൃദയഭാരം ഇറക്കി വെക്കുന്ന പ്രാർത്ഥനയാണ് ഒരാൾക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമാക്കുന്നത് വീണ്ടും വചനം പറഞ്ഞല്ലോ അത് മുഖം അല്പമൊന്ന് മ്ലാനമാക്കുമെങ്കിലും അതിനുശേഷം ഹൃദയത്തിന് ആശ്വാസം നൽകും മുഖം തെളിയും എന്ന് നാം പറയാറില്ലേ മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊമ്പതാം തിരുവചനം ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ച വ്യക്തിയെ നാം മുഖത്തേക്ക് നോക്കുമ്പോഴും ആ മുഖഭാവത്തിലും തെളിഞ്ഞ് പ്രതിഫലിക്കുന്നുണ്ട് ബാഹ്യഭാവം ഒരാളുടെ ഹൃദയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഹൃദയത്തിൽ ദൈവമുള്ള വ്യക്തി മറ്റൊരാളെ കണ്ടാൽ ആ ആളിലെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും എന്നതിനാൽ മറ്റൊരാളെ ഏറെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലുമാണ് കാണാനായിട്ട് ശ്രമിക്കുക പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനേഴാം വചനം ഇങ്ങനെ പറയുന്നു ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടിയുടേതു ഇരുളുന്നു പലരും തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട് പോലെയാണ് മുഖഭാവം ഇരിക്കുന്നത് ഒരു ചണ്ടയ്ക്കായി വരുന്നു എന്ന മുഖഭാവം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ മുഖം ദൈവത്തിൻ്റെതുപോലെ പ്രക്ഷോഭിക്കണ്ടേ പ്രഭാഷയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം പതിനൊന്നാം വചനം ഇങ്ങനെ പറയുന്നു കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക ന മറ്റൊരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോഴോ എന്തെങ്കിലും സമ്പത്തോ മറ്റെന്ത് സാധനങ്ങളോ ദാനമായി നൽകുമ്പോഴോ ഒരിക്കലും മനസ്സ് വിഷമിച്ച് മുഖം വാടി അത് ചെയ്യരുത് എന്ന് വചനം പറയുന്നു വീണ്ടും പറയുന്നുണ്ടല്ലോ നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ മുഖം കഴുകണം മുഖം മ്ലാനമായി ഒരിക്കലും ഇരിക്കാൻ പാടില്ല ഏറെ ജോലി ചെയ്ത് ക്ഷീണിച്ചവരും സാമ്പത്തിക ബാധ്യതയുള്ളവരും കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും എല്ലാവരും പരസ്പരം നാം ഓരോ ദിവസവും കാണാറുണ്ട് ചില വ്യക്തികളെ കാണുമ്പോൾ നാം ചിന്തിച്ചു പോകും ദൈവമേ ഇത്രയേറെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ കൂടെ കടന്നുപോയിട്ടും ഇവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുന്നു ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്ക് സദാ ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിക്കും എന്നതാണ് സത്യം ഇനിയും എസ് പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം ഇങ്ങനെ പറയുന്നു അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണവും ആവുകയില്ല മുഖം വിളറി വെളുത്ത് പല ജീവിതാവസ്ഥകളിൽ നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നു കഴിയുമ്പോൾ മുഖഭാവം എപ്പോഴും ദൈവ സാന്നിധ്യത്താൽ പ്രക്ഷോഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ ഞാൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗം പിടിപെട്ട ഒരു അപ്പച്ചനെ വിസിറ്റ് ചെയ്യുകയുണ്ടായി എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറെ അസ്വസ്ഥതകൾക്കിടയിലും കഴിയുന്ന ഈ അപ്പച്ചൻ ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് എന്താണ് കഴിക്കാൻ തരേണ്ടത് എങ്ങനെയാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് ഉള്ള ശക്തി സർവവും സംഭരിച്ച് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചോദിക്കുകയും എത്ര ആദിത്യ മര്യാദയോടെ ആ കിടപ്പ് കട്ടിലിൽ കിടന്ന് പെരുമാറുകയും ചെയ്തു എന്നത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ഞാൻ പോരാൻ നേരത്ത് ചോദിച്ചു അപ്പച്ച ഇല്ലേ എങ്ങനെയാണ് ഇത്രേ സമയം ഞങ്ങളോട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇടപെടാൻ അപ്പച്ചനെ സാധിച്ചത് അപ്പച്ചൻ തിരിച്ചു പറയുകയാണ് കുരിശിൻ്റെ വഴിയിൽ കൂടെ നടന്നു നീങ്ങിയ കർത്താവ് തന്നെ നോക്കിയവർക്കും തന്നെ കണ്ടവർക്കും എല്ലാം അനുഗ്രഹം പ്രദാനം ചെയ്തല്ലേ കടന്നു പോയത് എനിക്ക് സന്തോഷമാണ് മോളെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഒരുങ്ങിയുള്ള ഒരു നല്ല മരണത്തിലേക്കാണ് ദൈവം എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് കൃത്യമായി ജീവിതം ക്രമപ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച ചില വാചകങ്ങളാണ് അപ്പച്ചനെന്ന് സംസാരിക്കാനിടയായത് ശരിക്കും ദൈവമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല എത്രയോ ആളുകളെ നാം കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പം അപ്പോഴേ പരാതിപ്പെട്ടും ഭാരപ്പെട്ടും യാതൊരു സന്തോഷവും ഇല്ലാതെ പ്രത്യാശയില്ലാതെ വിഷമിച്ചും സങ്കടപ്പെട്ടും ജീവിതം തള്ളി നീക്കുന്ന എത്രയോ മനുഷ്യരെയാണ് നാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൂട്ടുപിടിക്കാനും ദൈവവചനത്താൽ ബലം പ്രാപിക്കാനും മുഖം പ്രകാശിക്കാനും നമുക്ക് ഇടയാകുന്ന രീതിയിൽ ഈ വചനങ്ങൾ നമ്മെ നയിക്കട്ടെ വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം നാലാം അധ്യായം എട്ടാം വചനം ഇങ്ങനെ പറയുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു വിലപിക്കുന്നവരുടെ മുഖം മ്ലാനമാണെങ്കിലും അവിലാപത്തിലേക്ക് ദൈവിക അനുഗ്രഹം കടന്നു വരുമ്പോൾ ദൈവത്താൽ പ്രക്ഷോഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് മംഗലവാർത്ത തിരുനാളെല്ലാം നാം ആചരിച്ചു കഴിഞ്ഞല്ലോ തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ദൈവദൂതൻ പറഞ്ഞെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയാകട്ടെ നമുക്ക് മാതൃക പ്രിയപ്പെട്ടവരെ ഏറെ ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ നമ്മുടെ മുഖം കർത്താവിലുറപ്പിച്ച് മുഖം കർത്താവിനെ പ്രതിബിംബിക്കുന്നതായി മാറാൻ നമുക്ക് സാധിക്കുന്നതാക്കാൻ ഈ വചനങ്ങൾ നമ്മെ ബലപ്പെടുത്തട്ടെ വീണ്ടും ഒരു വചനം കൂടെ പറയുന്നു എസ് എലിന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും നാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ ക്രോധത്താൽ ജ്വലിക്കുന്ന മുഖഭാവവുമായി നിൽക്കുന്നവർ പ്രിയപ്പെട്ടവരെ എല്ലാ ക്ലേശങ്ങൾക്കിടയിലും മുഖം കർത്താവിലുറപ്പിച്ച് കർത്താവിൻ്റെ മുഖം പ്രകാശിച്ചതുപോലെ നാം ആരെല്ലാമായിട്ട് ഇടപെടുന്നോ അവരുടെ മുഖം പ്രക്ഷോഭിക്കുന്ന രീതിയിൽ നമ്മുടെ ഇടപെടലുകൾ മാറാൻ തീർച്ചയായും ഈ വചനങ്ങളെല്ലാം അഭിഷേകമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്നുമുതൽ നമുക്ക് ഈ വചനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകണം എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് അറിഞ്ഞേ സംഭവിക്കുകയുള്ളൂെന്നും ഇതിൽ എല്ലാം കടത്തിക്കൊണ്ട് പോകുമെന്നും ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്നും കൂടെയുണ്ടെന്നും ഉള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ മുഖത്തിന് സദാ ദൈവിക ചൈതന്യം പ്രദാനം ചെയ്യട്ടെ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടി ഒന്നിനെയും ഭയപ്പെടാത്തതിന് കാരണം എൻ്റെ അപ്പൻ ഈ പ്രതിസന്ധിയിലെല്ലാം എന്നെ രക്ഷിക്കാൻ മതിയായവനാണ് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മുടെ അപ്പനായ ദൈവം എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നാം ഇപ്പോൾ കടന്നു പോകുകയാണെങ്കിലും ഇതിൽ കൂടെ നമ്മെ കൈപിടിച്ച് നടത്തും എന്ന ഉറപ്പ് വചനത്തിലൂടെ ലഭിച്ചിരിക്കിയാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ഇപ്പോൾ മതിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ആധിയായിരിക്കാം സാമ്പത്തിക ക്ലേശമായിരിക്കാം ജീവിതത്തിലെ പല മടുപ്പിക്കുന്ന അനുഭവങ്ങളുമായിരിക്കാം പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ തെളിഞ്ഞ മുഖഭാവത്തോടെ ദൈവത്തിൻ്റെ പ്രകാശം വിതറുന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകാൻ ഈ വചനങ്ങളെല്ലാം നമ്മെ ഏറെ പ്രചോദിപ്പിക്കട്ടെ മുഖം കർത്താവിൻ്റേതാകാൻ ദൈവത്തിന്റെ ഛായയിലും സാദിച്ചതിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോഴേ മനസ്സിലാക്കാൻ ഈ ആളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുഖഭാവത്തിനും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പെരുമാറ്റങ്ങൾക്കും സാധിക്കട്ടെ ഒരു കഥയിൽ പറഞ്ഞതുപോലെ ഓറഞ്ചിന്റെ കുട്ട തട്ടി മറിച്ചിട്ടപ്പോൾ അന്തനായ ബാലന്റെ മുമ്പിൽ ഇത് പെറുക്കി കൊട്ടയിൽ ഇട്ടു കൊടുത്ത ഒരു വ്യക്തിയോട് ആ ബാലൻ ചോദിച്ചു അത്രേ താങ്കളാണോ യേശു മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്വാസത്തിന്റെ മുഖഭാവവുമായി വാക്കുകളുമായി പെരുമാറ്റങ്ങളുമായി മുഖം തെളിഞ്ഞ് പ്രകാശിക്കാനും പ്രശോഭിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ ശക്തനായ യേശു തമ്പ്രാനെ ഈ സമയം നിമിഷം വരെ അങ്ങ് ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയ അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈശോ എന്ന വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ കർത്താവെ ഞങ്ങളുടെ മുഖം വാടുന്നതും കോപാകുലരാകുന്നതും എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ അങ്ങയോട് സംസാരിച്ചിട്ട് വന്ന മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ മുഖവും പ്രശോഭിക്കുവാൻ അങ് ഇടയാക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ആ ശോഭയാൽ അന്യകർക്ക് ആശ്വാസം പ്രദാനം ചെയ്യാൻ ഞങ്ങളുടെ എളിയ പ്രവർത്തികൾക്കാവട്ടെ കർത്താവെ കരഞ്ഞും സങ്കടപ്പെട്ടും മ്ലാനവദരരായിട്ടും ഇരിക്കുന്ന ആൾക്കാരിലേക്ക് ഈ വചനത്തിലൂടെ കർത്താവെ അങ്ങ് പ്രത്യാശയെ നിറയ്ക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ പരിശുദ്ധാത്മാവിനെ ധാരാളമായി അവരിലോട്ട് കർത്താവെ അങ്ങ് നിറയ്ക്കണമേ കർത്താവെ അവർക്ക് പ്രത്യാശ പ്രദാനം ചെയ്യണമേ സഹനശക്തിയും കർത്താവെ കാര്യങ്ങളെല്ലാം അങ്ങിലേൽപ്പിച്ച് മുന്നോട്ട് മനസ്സടിയുറപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയാലും കർത്താവെ ചഞ്ചല മനസ്കരായിരിക്കുന്നവരിലേക്ക് അങ്ങ് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നൽകട്ടെ കർത്താവെ മുഖം അങ്ങേ പ്രതിബിംബിക്കുന്നതാകാൻ വേണ്ട കൃപാവർത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ അമ്മയുടെ മാതൃക അനുസരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വചനം ഉൾക്കൊള്ളാൻ വേണ്ട കൃപയാൽ ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ സകല സകലമാലാഖന്മാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമീൻ येश नंदी ऐशस्तुतिशु आराधना ऐश्व महत्व നമ്മുടെ നാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും on